അഫ്സലിക്ക് ഇത്രയും സ്റ്റേജിൽ പാടുമ്പോ എന്റെ പേര് പറയണ്ട, എന്നെ വിട്ടേരേ, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പാടാൻ പറ്റിയ ഒരു ഒരു ഫീമെയിൽ സിംഗർ ആരാ? എല്ലാരും എനിക്ക് റീമിയാണ് മെയിൻ. ലതാ മങ്കേഷ്കർ എന്നൊക്കെ പറയും, പിന്നെ എത്ര പ്രാവശ്യം പാടിയിട്ടുണ്ടെന്ന് കണ്ടറിയണം. അല്ല, എല്ലാവരായിട്ടും നമ്മൾ ഒരു നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിരുന്ന കുറെ ഫീമെയിൽസ് ഉണ്ട്. ഇപ്പൊ റീമി മെയിൽ സിംഗേഴ്സ് ആണെങ്കിലോ? മെയിൽ സിംഗേഴ്സ് ആണെങ്കിൽ ഭയങ്കര യോജിപ്പ്, അതായത് ഒരു ഒരു പ്രശ്നവുമില്ല, എന്ത് പാടിയാലും ഭയങ്കര ഒരു സപ്പോർട്ട്. എനിക്ക് ശ്രീമാറേട്ടൻ്റെ കൂടെ പാടിയിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി. പോസിറ്റീവ് എനർജി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള മലയാളം ഇൻഡസ്ട്രിയിൽ ദാസേട്ടൻ ജയേട്ടനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ, പക്ഷെ അങ്ങനെ ഒരു സീനിയോറിറ്റി കാണിക്കും. നമ്മൾ പാടുന്ന സമയത്തും പുള്ളിയുടെ റെക്കോർഡിങ്ങിനാണെങ്കിലും എന്നാലും മറ്റുള്ള പിന്നെ ഉണ്ണിച്ചേട്ടൻ, എനിക്ക് ഉണ്ണിച്ചേട്ടൻ, ഉണ്ണിമാനേജേട്ടൻ, എല്ലാരും ഓൾമോസ്റ്റ് എല്ലാരും നല്ല. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഇതില്ല. പണ്ട് ഇങ്ങനെ കുറെ മോണപ്പോളി അങ്ങനെയൊക്കെ ആ കാല ദാസേട്ടന്റെ കാലഘട്ടത്തില് ജീവിച്ച് കേൾക്കാം, ഇങ്ങനെ അത്ര പാട്ടുകൾ കേൾക്കാം. അദ്ദേഹത്തിന്റെ 50 വർഷം ഇതിപ്പോ പിന്നിടുവാണ്. ഈ അവസരത്തിൽ നമ്മൾക്ക് അദ്ദേഹത്തിന്റെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ എത്രയോ ഗാനങ്ങൾ കേട്ട് നമുക്ക് എപ്പോഴും എന്നും ഒരു പാട്ടെങ്കിലും കേൾക്കാണ്ടിരിക്കില്ല. തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹത്തിന് ഇനിയും വർഷങ്ങളോളം, 50 എന്നല്ല 100 വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ ശബ്ദത്തിനും നല്ല മാധുര്യമേറട്ടെ. ഇനി നല്ല നല്ല ഗാനങ്ങൾ എനിക്ക് നമുക്ക് അദ്ദേഹത്തിന് കേൾക്കാനിടയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദാസാറിന് വേണ്ടി ഏതെങ്കിലും ഒരു പാട്ടിന്റെ രണ്ടുപേരും നമുക്ക് രണ്ടു കൂടെ പാടാം. പെട്ടെന്ന് സമയം പോയല്ലേ. എനിക്ക് തോന്നുന്നു സംസാരിച്ചതിൽ കൂടുതൽ നമ്മൾ കുറെ പാട്ടുകൾ പാടി. അപ്പോൾ അതെ, കൂടുതൽ പാട്ടുകൾ, അതാണല്ലോ വേണ്ടത്. ഒരു പിന്നണി ഗായകനെ കൊണ്ട് ഇരുത്തുമ്പോൾ അങ്ങനെയാണല്ലോ വേണ്ടത്. തീർച്ചയായിട്ടും. ഒരു ഗായികയാണ് നമ്മളോട് സംസാരിക്കുന്നത്, പറയുമ്പോൾ അതിൽ കൂടുതൽ പാട്ടുകളാവും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ പാട്ടോട് പാട്ട്, പാട്ടേ പാട്ട്. അപ്പോൾ അങ്ങനെ പാട്ടോട് പാട്ടുള്ള ഈ എപ്പിസോഡിലേക്ക്, ഭീമ ആൻഡ് ബ്രദർ പാട്ടോട് പാട്ടിലേക്ക് അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് താൽക്കാലികമായി മാത്രം വൈൻഡ് അപ്പ് ചെയ്യുന്നു. വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോയായിരുന്നു എന്ന്? തീർച്ചയായിട്ടും. എല്ലാ വെള്ളിയാഴ്ചയും മുടക്കമില്ലാണ്ട് പള്ളി പോയില്ലേ? അതിനെ പറ്റിയൊക്കെ വിശേഷങ്ങൾ നാളെ നമുക്ക് അവസലിക്കടുത്ത് ചോദിക്കണം. കറക്റ്റ് 10 മണിക്ക് വരുമോ? തീർച്ചയായും. അത് ഞാൻ ഇന്ന് വന്നതുപോലെ 8 മണിക്ക് വന്നിട്ട് അവസലിക്കാൻ പിന്നെ വരുവല്ലോ. 10 മണിക്ക് ഇവിടെ എത്തുമോ? ഞാൻ കറക്റ്റ് ടൈമിൽ എത്തും. പങ്ക്ച്വാലിറ്റി, ഓക്കെ, പങ്ക്ച്വാലിറ്റി വേണം. നേരെ തിരിച്ചും പറയാൻ എനിക്കുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം അഫ്സു, ഒരു എന്താ പറയാ, ന്യൂഇയർ ഒക്കെ ആഘോഷിക്കുന്ന ഇരിക്കുന്ന സമയത്ത് പുതുവർഷമല്ലേ, അപ്പൊ നമുക്ക് വിജയ് ഫാൻസിന് വേണ്ടി വേലായുധത്തിലെ ഒരു പാട്ട് അങ്ങ് അടിച്ചു പൊളിച്ച് പാടിയാലോ? തീർച്ചയായിട്ടും. മഞ്ചനത്തിൽ മരത്ത് കെട്ട മയ്യ വെച്ച് മയക്ക് പൊട്ട നാട്ടു കെട്ട ടൗൺ കെട്ട രണ്ടും കലന്ത് സംഭാഷണ കണ്ണീർ രണ്ടും സൂര്യനെ தேவையில்ல விட்டுடலாமா ராதிரியே மட்டும் இங்கே வெச்சுக்கலாமா திருப்பாச்சி மீசையில சிக்கிக்கலாமா நீயாச்சு நானாச்சு பட்டுக்கலாமா சில்லாச் 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 மஞ்சனத்தின் மருத்து கட்ட மைய வச்சு மைக்கு போட்ட நாட்டு கட்ட டவுன் கட்ட ரெண்டும் கலந்து சம்பா கட்ட கை ரெண்டும் முருட்டு கட்ட கண்ணு ரெண்டும் வெட்ட வெட்ட நெஞ்சுக்குள்ள ரத்தம் சுத்த எதுக்கு வர்ற கிட்ட
തട്ട് സാരത്തിലെ ഒട്ടിക്കൊള്ളവാടാ അഫ്സൂ പത്ത് വരൽത്തി കൊച്ചിയെ പത്ത വയ്ക്കവാടി റിമി ചില്ല baby. Tata baby. Bye bye.